ഞാൻ ആശിഷ് ഷാബു എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശിഷ് പാഷനിലേക്ക് സ്വാഗതം ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ എയറിലുള്ള ടോക്സിൻസും അത് നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതുമാണ് ഇതിനു പരിഹാരമായിട്ടുള്ള ചില ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഗോൾഡൻ പോത്തോസ് മണി പ്ലാന്റ് ഏത് കണ്ടീഷനും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അതുപോലെ ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് ബിഗിനേഴ്സിന് റെക്കമെൻഡ് ചെയ്യാവുന്ന ചെടികളിൽ ഒന്നാണ് ഈ മണി പ്ലാന്റ് ഈ ചെടിയെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടും കട്ട് ചെയ്ത് ബുഷിയായിട്ടും ക്ലൈംബറായിട്ടും വളർത്താവുന്നതാണ് ഈ മണി പ്ലാന്റിനെ നമ്മൾ മണ്ണിൽ വളർത്തുന്നത് പോലെ തന്നെ വെള്ളത്തിലും വളർത്തിക്കൊണ്ടുവരാവുന്നതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊരു മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേര് പിടിച്ച് വളരെ നല്ല ഭംഗിയോട് തന്നെ അത് വളർന്നു വരുന്നതാണ് ഫിലോഡെൻഡ്രോൺ ഇതും പോത്തോസ് പോലെ തന്നെയാണ് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടും ക്ലൈംബറായിട്ടും ഉപയോഗിക്കാം ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു ചെടി തന്നെയാണിത് അതുപോലെ വളരെ ഭംഗിയായിട്ട് അഗ്രസീവായിട്ട് വളരുന്നൊരു ചെടിയാണ് നല്ലൊരു എയർ പ്യൂരിഫയർ പ്ലാന്റാണിത് സ്നേക്ക് പ്ലാന്റ് ഏത് ലൈറ്റ് ലെവലിനെയും ഇത് സഹിക്കും അതുകൊണ്ട് നമുക്ക് ഏത് തരം റൂമിലും ഇതിനെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്നതാണ് ഒരു മാസം വേണമെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഇത് സർവൈവ് ചെയ്യും അതായത് ഇതിന് വെള്ളം അധികം ഇഷ്ടമില്ലാത്തൊരു ചെടിയാണ് ആഴ്ചയിൽ ഒന്നൊക്കെ നമുക്ക് വെള്ളം കൊടുത്താൽ മതി ഈ ചെടി ഒരു ഓക്സിജൻ ബൂസ്റ്ററാണ് സ്പൈഡർ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റിന് ബ്രൈറ്റ് ലൈറ്റിലും ലോ ലൈറ്റിലും സർവൈവ് ചെയ്യാൻ കഴിയും ഈ ചെടിയിൽ നിന്ന് ഇതുപോലെ ഒരു തണ്ട് ഇങ്ങനെ വളർന്നു വന്നിട്ട് അതിൽ പൂവും ചെടിയും വളരും ആ ചെടിയെ നമുക്ക് വെള്ളത്തിൽ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേര് വന്ന് കഴിയുമ്പോൾ നമുക്കതിനെ മണ്ണിലേക്ക് മാറ്റി പുതിയ ചെടിയായിട്ട് നടാവുന്നതാണ് പീസ് ലില്ലി വളരെ മനോഹരമായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ് പീസ് ലില്ലി കാരണം ഇതിൽ വൈറ്റ് കളറിൽ പൂ ഉണ്ടാകുന്നു പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ കൊണ്ട് നമുക്ക് അലങ്കരിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഈ പീസ് ലില്ലി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിന് ബ്രൈറ്റ് ലൈറ്റ് ഉള്ളിടത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാകും ലോ ലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് യാതൊരു കുഴപ്പമില്ല അവ നന്നായി വളർന്നു വരും പക്ഷെ പൂക്കൾ കുറവായിരിക്കും റബ്ബർ പ്ലാന്റ് ഈ പ്ലാന്റ്സും മെയിൻ്റനൻസ് വളരെ കുറവാണ് മോയ്സ്ചർ ക്ലൗഡി വെതറിൽ നന്നായി വളരും ബ്രൈറ്റ് ലൈറ്റിലും ഇൻഡയറക്റ്റ് സൺലൈറ്റിലും ഇത് വളരും ട്രിം ചെയ്ത് അതിൻ്റെ വളർച്ച കൺട്രോൾ ചെയ്യുക ട്രിം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ലാറ്റക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതുകൊണ്ട് കുട്ടികളെയും പെറ്റ്സിനെയും നമ്മൾ സൂക്ഷിക്കണം എറീക്ക പാം ഈ പാമും പല വെറൈറ്റീസ് ഉണ്ട് ഗോൾഡൻ പാം യെല്ലോ പാം ബട്ടർഫ്ലൈ പാം ബാംബൂ പാം അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് 3 വർഷം കൂടുമ്പോൾ മാത്രം റിപ്പോർട്ടിംഗ് ചെയ്താൽ മതി അത് 12 ഫീറ്റ് വരെ ഉയരത്തിൽ വളരും പക്ഷേ വളരെ സ്ലോ ഗ്രോയിങ് ആയിരിക്കും ഇതിനുള്ളത് ഈ ചെടിയെ നമ്മൾ വിൻഡോ സൈഡിൽ വെക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് നല്ല ഭംഗിയോടെ വളരും ഫിഡിൽ ലീഫ് ഫിഗ് ബ്രൈറ്റ് ലൈറ്റിലും ഇൻഡയറക്റ്റ് ലൈറ്റിലും വളരും ഇതിന് ഹ്യൂമിഡിറ്റി ഇഷ്ടമാണ് മണ്ണ് ഡ്രൈ ആകാതെ വെള്ളം നന്നായി കൊടുക്കണം അലർജി ഉണ്ടാക്കുന്ന എയറിനെ ക്ലീൻ ചെയ്ത് ഗുണനിലവാരം ഉയർത്തുന്നു വീപ്പിംഗ് ഫിഗ് ഈ പ്ലാന്റ്സ് ഇൻഡോഴ്സിൽ വെക്കുമ്പോൾ നല്ല വെളിച്ചം കിട്ടുന്ന പോലെ വിൻഡോ സൈഡിൽ വേണം വെക്കാൻ ഇതിൻ്റെ മണ്ണ് ഉണങ്ങുന്നത് നോക്കി അതിനാവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം മെയിൻ്റനൻസ് വളരെ കുറവാണ് ഇതൊരു ഹാഡി പ്ലാന്റാണ് ബോസ്റ്റൺ ഫൺ ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് വളർത്താവുന്നതാണ് ഹൈ ഹ്യൂമിഡിറ്റിയിലും ഇൻഡയറക്റ്റ് ലൈറ്റിലും തണുത്ത സ്ഥലത്തിലും വളരുന്ന ഒരു ചെടിയാണ് മണ്ണ് ദിവസേന നോക്കി അത് നനവുള്ളതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഇതൊരു നാച്ചുറൽ ഹ്യൂമിഡിഫയറാണ് ഡ്രൈ സ്കിൻ പ്രോബ്ലംസ് ഉള്ളവർക്ക് ഈ ഫേൺ വളർത്തിയാൽ വളരെ നല്ലതാണ് ചൈനീസ് എവർഗ്രീൻ ഇതിന് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇത് വളരെ പെട്ടെന്ന് വളർത്താവുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ 2-3 വർഷം ആകുമ്പോൾ മാത്രം ഇതിന് റിപ്പോർട്ട് ചെയ്താൽ മതി എയർ പ്യൂരിഫൈ ചെയ്യുന്ന വേറെയും ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് പരിചയപ്പെടാം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ